UNDP യുടെ വിൽപ്പനക്കാരായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മൂന്നാറിൽ പ്രവർത്തിക്കുന്നതായി ദേവിയുള്ള MLA എസ് രാജേന്ദ്രൻ ആരോപിച്ചു. മൂന്നാറിലെ ദേശീയപാത 85 വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടയാവുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് മൂന്നാറിൽ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ദേശീയപാത 85 നവീകരണം നടക്കുകയാണ്. എന്നാൽ 1.6 കിലോമീറ്റർ വീതി കൂട്ടുന്നതിന് വനം വകുപ്പ് അനുവാദം നൽകുന്നില്ല. മാത്രമല്ല ആദിവാസി കുടികളിലെ വികസന പ്രവർത്തനങ്ങളും നിലച്ചിരിക്കുകയാണ്. മൂന്നാറിൽ UNDP യുടെ വിൽപ്പനക്കാരായി ഉദ്യോഗസ്ഥരടക്കം മാറുകയാണെന്നും MLA കുറ്റപ്പെടുത്തി. വനവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് വേറൊരു വാക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും മോശം പ്രവൃത്തിയാണ് വനവകുപ്പിലെ ഡിഎഫ്ഒമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. വനവകുപ്പ് മന്ത്രി ഇടപെടണം എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ കാര്യവും അത്. സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യോഗത്തിൽ നിർബന്ധമായി പങ്കെടുക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം വനം വകുപ്പ് അവഗണിക്കുകയാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ അനുസരിക്കുന്നില്ല. ജനാധിപത്യ പ്രക്രിയ ഉൾക്കൊള്ളുവാൻ കഴിയാതെ താന്തോന്നിത്തരമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുകയാണെന്നും MLA പറഞ്ഞു. ഒരു യോഗം വിളിച്ചാൽ ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യാനുള്ള സന്മനസ് കാണിക്കാത്ത ഉദ്യോഗസ്ഥന്മാരാണ്, അതാണ് പ്രശ്നം. എന്നാൽ അവരെ ഉറപ്പിച്ച് വനംവകുപ്പ് മന്ത്രി വരണം എന്ന് നിർബന്ധപൂർവം ചെയ്യുന്നില്ല. ജില്ലാ കളക്ടർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത്? ജില്ലാ കളക്ടർ പറഞ്ഞാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോട് പറയുന്നില്ല. അടുത്ത ദിവസം ജില്ലാ കളക്ടറെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചുചേർത്ത് വനംവകുപ്പ് മന്ത്രിക്ക് കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നും ദേവിയുള്ള MLA എസ് രാജേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മൂന്നാർ.